ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്ക് പരിചരണക്കുറവ് എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മികച്ച പരിചരണമാണ് ദേവസ്വം നൽകുന്നത്. ആന ചികിത്സാ വിദഗ്ധ സംഘത്തിന്റെ അറിവില്ലാതെ ആനകൾക്ക് ഗുളിക പോലും നൽകാറില്ല. ആരോഗ്യമുള്ള ആനകൾ പെട്ടെന്ന് ചെരിയാനുള്ള കാരണത്തെക്കുറിച്ച് ദേവസ്വം അന്വേഷിക്കും. കൊമ്പൻ ജൂനിയർ മാധവൻ ചെരിഞ്ഞത് ചികിത്സാ പിഴവാണെന്ന പ്രചാരണം ശരിയല്ല. 7 വർഷത്തോളമായി മാധവൻ കുട്ടിക്ക് ടിബിയുടെ ചികിത്സ നൽകി വരുന്നുണ്ട്. ഇതാണ് ആനയുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയത്. ദേവസ്വത്തിലെ മുഴുവൻ ആനകളെയും പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. പുറമേ നിന്ന് കൊണ്ടുവരുന്ന പട്ട, പുല്ല് തുടങ്ങിയ തീറ്റകളിൽ നിന്നുള്ള കീടനാശിനി ആനകളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടോ എന്ന കാര്യം പരിശോധിക്കും. കൊമ്പൻ നന്ദനെ 150 കിലോമീറ്ററിലധികം ദൂരമുള്ള എഴുന്നള്ളിപ്പുകൾക്ക് അയക്കില്ല. പാപ്പാനെ തുടരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന കൊമ്പൻ ദാമോദരദാസിന്റെ ചട്ടക്കാരനെ താൽക്കാലികമായി മാറ്റി നിർത്തും. ഏപ്രിൽ മുതൽ ആനയ്ക്ക് മദപ്പാട് കാലമായതിനാൽ മുൻകരുതൽ എന്ന നിലയിൽ ഇനി മുതൽ എഴുന്നള്ളിപ്പുകൾക്ക് അയക്കില്ല. മുഴുവൻ ആനകളെയും ദിവസവും 10 കിലോമീറ്റർ നടത്തിക്കാനുള്ള സംവിധാനമൊരുക്കും. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ, ആന ചികിത്സാ വിദഗ്ധരായ ഡോക്ടർ കെ വിവേക്, ഡോക്ടർ ചാരുജിത്ത്, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കെ എസ് മായാദേവി, അസിസ്റ്റന്റ് മാനേജർ സി ആർ ലെജിമോൾ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ.